നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വീഴ്ത്തി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച കർണാടകയിൽ മുതിർന്ന നേതാവ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം ആദ്യ ടൈമിൽ സിദ്ധരാമയ്യയും പിന്നീട് ഡി കെ ശിവകുമാറും മുഖ്യമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ട് സത്യപ്രതിജ്ഞ നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കും ബംഗളൂരുവിൽ സിദ്ധരാമയ്യയുടെ വസതിക്ക് മുന്നിൽ അനുയായികൾ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമായി ചർച്ച നടത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ഹൈക്കമാൻഡ് ഡി കെ ശിവകുമാറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പദം പങ്കിടാമെന്ന് ഡി കെക്ക് രാഹുലും സോണിയയും ഉറപ്പു നൽകും സോണിയയുടെ വീട്ടിൽ രാഹുലും ഡി കെയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ് സിദ്ധരാമയ്യ ജനകീയനായതിനാൽ അദ്ദേഹത്തിന് ആദ്യ ടൈമിൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന തീരുമാനം ദേശീയ നേതാക്കൾ ഡി കെ ശിവകുമാറിനെ അറിയിക്കുകയായിരുന്നു കർണാടക മുഖ്യമന്ത്രി പദത്തിൽ സിദ്ധരാമയ്യയ്ക്ക് ഇത് രണ്ടാം മുഴമാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിന് ജനിച്ച സിദ്ധരാമയ്യ ജനതാ പരിവാറിൽ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയും രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസിന്റെ കൈപിടിച്ച് മുഖ്യമന്ത്രിയുമായിരുന്നു സിദ്ധദേവന ഹുഡിയാണ് ജന്മനാട് കർഷകനായ സിദ്ധരാമഗൌഡയുടെയും ബൊറമ്മയുടെയും ആറു മക്കളിൽ നാലാമൻ ദാരിദ്ര്യത്തിൽ പിച്ചവെച്ചായിരുന്നു വളർച്ച റാം മനോഹർ ലോഹയുടെ സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങളാണ് സിദ്ധരാമയെ ജനതാ പരിവാറിലേക്ക് അടുപ്പിച്ചത് അഭിഭാഷക വേഷം വലിച്ചെറിഞ്ഞതും ഇതേ വിശ്വാസങ്ങളിൽ മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ എസ് ദേശീയ പ്രസിഡന്റുമായ എച്ച് ഡി ദേവഗൌഡയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും വരെ സിദ്ധരാമയെ കടുത്ത കോൺഗ്രസ് വിരോധിയായിരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മൈസൂർ താലൂക്ക് ബോർഡിലേക്ക് ജയിച്ചായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം ഭാരതീയ ലോക് ദളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചാമുണ്ടേശ്വരി എം എൽ എ ആയി തുടർന്ന് ജനതാ പാർട്ടിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ നിന്നും വീണ്ടും വിജയിച്ച ശേഷം രാമകൃഷ്ണ ഹെഗ്ഡെ മന്ത്രിസഭയിൽ സെറീ കൾച്ചർ മൃഗസംരക്ഷണം ഗതാഗതം തുടങ്ങി ഒട്ടേറെ വകുപ്പുകൾ കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോൺഗ്രസിലെ രാമേശ്വരമൂർത്തിയുടെ തോൽവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനതാദൾ സെക്രട്ടറി ജനറലായി ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ദേവഗൌഡ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജെ എച്ച് പാട്ടീൽ മുഖ്യമന്ത്രിയായപ്പോഴാണ് ആദ്യം ഉപമുഖ്യമന്ത്രിയാകുന്നത് ദൾ പിളർന്നതോടെ ദേവഗൌഡ അധ്യക്ഷനായുള്ള ജനതാദളിന്റെ സംസ്ഥാന അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലും പരാജയം രണ്ടായിരത്തി നാലിലെ കോൺഗ്രസ് ദൾ സഖ്യ സർക്കാരിൽ രണ്ടാം തവണ ഉപമുഖ്യമന്ത്രിയായി രണ്ടായിരത്തി അഞ്ചിൽ ദേവഗൗഡയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് സിദ്ധരാമയെ കോൺഗ്രസിൽ എത്തിച്ചത് രണ്ടായിരത്തി ആറിൽ നടന്ന ചാമുണ്ടേശ്വരി ഉപതെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിന് ബിജെപി ദൾ സംയുക്ത സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ വരുണയിൽ നിന്ന് വിജയിച്ച് അഞ്ചാം തവണ നിയമസഭയിൽ എത്തിയപ്പോൾ ലഭിച്ചത് പ്രതിപക്ഷ നേതൃസ്ഥാനം രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം നേടി അധികാരം തിരിച്ചുപിടിച്ചപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ സിദ്ധരാമയ്ക്ക് ഇത് രണ്ടാം മുഴുവൻ പതിനെട്ട് വർഷം മുൻപ് വരെ തള്ളിപ്പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന കോൺഗ്രസിലേക്ക് കൂറുമാറിയതോടെയാണ് സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ നിയോഗം മറ്റൊന്നായി മാറിയത് എസ് എം കൃഷ്ണ സർക്കാർ ഏറെ വികസന പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടും രണ്ടായിരത്തി നാലിൽ ജനവിധി തിരിച്ചടിയായി ആർക്കും കൃത്യമായ ഭൂരിപക്ഷം നൽകാതെ ജനം രാഷ്ട്രീയ സഖ്യത്തിന് പുതിയ വാതിലുകൾ തുറന്നിട്ടു അങ്ങനെയാണ് കോൺഗ്രസ് ദൾ സഖ്യമുണ്ടാക്കി എൻ ധരൻ സിംഗ് മുഖ്യമന്ത്രിയായത് ആ സർക്കാരിലായിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യ രണ്ടാമതും എത്തിയത് ആദ്യ പകുതിയിൽ കോൺഗ്രസും രണ്ടാം പകുതിയിൽ ദളും മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുകയെന്ന കരാർ നടപ്പാക്കാൻ അനുവദിക്കാതെ കുമാരസ്വാമി അക്കാലത്ത് ബിജെപിയെ കൂട്ടി പിടിച്ച് മുഖ്യമന്ത്രിയായി രാഷ്ട്രീയ വഞ്ചനയിൽ മനം എടുത്ത് രാഷ്ട്രീയം ഉപേക്ഷിച്ച് അഭിഭാഷക വൃത്തിയിലേക്ക് തിരിയാൻ പോലും സിദ്ധരാമയ്യന്ന് ആലോചിച്ചിരുന്നു ഇതിനിടെ കോൺഗ്രസും ബിജെപിയും അദ്ദേഹത്തെ സ്വന്തം തട്ടത്തിലെത്തിയാൻ ഒരുപാട് ശ്രമിച്ചു ആശയപരമായ അകലം പാലിച്ച ബിജെപിക്കാൾ അദ്ദേഹത്തിന് സ്വീകാര്യമായത് കോൺഗ്രസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ദേവഗൌഡ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് മൂന്നാം മുന്നണിയുടെ ബലത്തിൽ പ്രധാനമന്ത്രിയാകാൻ ഡൽഹിക്ക് വണ്ടിയായിപ്പോൾ അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ് മുഖ്യമന്ത്രിയാകാൻ അവസരമൊരുങ്ങിയിരുന്നു എന്നാൽ ജെഎച്ച് പട്ടേലിന്റെ ചരടവലികളിൽ അദ്ദേഹം ധനമന്ത്രിയായി ഒതുങ്ങി രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോഴാകട്ടെ ഏറ്റവും വലിയ പ്രതിയോഗിയാകാൻ സാധ്യതയുണ്ടായിരുന്ന കർണാടക പി സി സി പ്രസിഡന്റ് ഡോക്ടർ ജി പരമേശ്വരയെ തോറ്റു ഇതോടെ സിദ്ധരാമയ്യയ്ക്ക് ആദ്യമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴിയൊരുങ്ങി ഇത്തവണ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പോരാട്ടത്തിൽ ഡി കെ ശിവകുമാർ കടുത്ത സമ്മർദ്ദം ഉയർത്തിയപ്പോൾ എം എൽ എമാരുടെ ശക്തമായ പിന്തുണയും പൊതുജന സ്വീകാര്യതയുമാണ് സിദ്ധരാമയ്യ ആദ്യ ടൈമിൽ മുഖ്യമന്ത്രി പദത്തിന് വഴിയൊരുങ്ങിയത് രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിൽ പിറന്ന മണ്ഡലമാണ് വരുണ അന്നാണ് അഞ്ചു തവണ വിജയം സമ്മാനിച്ച ചാമുണ്ടേശ്വരി എടിഞ്ഞ് സിദ്ധരാമയ്യ വരുണയിലേക്ക് കൂടുമാറിയത് മൈസൂരുവിലെ വരുണ കനാലിനായി കർഷകരുടെ സ്ഥലമെടുത്ത കേസുകളിൽ മിക്കതും കൈകാര്യം ചെയ്ത മികച്ച അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം നാട്ടുകാരുടെ വ്യവഹാരങ്ങൾ നടത്തി രാഷ്ട്രീയക്കാരനായ നേതാവ് ഇത്തവണ വരുണയിൽ നാൽപ്പത്തി ആറായിരത്തി വോട്ടുകൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം